അല്ല അപ്പുറത്തും കൊണ്ടുപോയത് പെരുമ്പാമ്പിനെ പോലെ ഇരിക്കുന്ന നമ്മുടെ ഹോസിന്റെ കണക്ഷൻ കൊടുക്കുന്നതിന്റെ അറ്റമാണ്ട് നമ്മുടെ ആൾക്കാർക്ക് നമ്മുടെ ഡീസല് വാങ്ങുന്ന പെട്രോൾ പമ്പ് ഒന്ന് കാണിച്ചു കൊടുക്കണ്ടേ. ഇത്രയും ലിറ്റർ പെട്രോൾ വാങ്ങി വീട്ടിൽ വെച്ചിട്ടുണ്ടല്ലോ, എവിടെയെങ്കിലൊക്കെ കാർ കൊടുത്തിട്ട് പോകണം, വെറുതെ പണിക്കൊന്നും പോകാണ്ട്. നമസ്കാരം, ഞാൻ ഉണ്ണി ജോർജ്, വെൽക്കം ടു OMKV ഫിഷിംഗ്. അപ്പം നമ്മൾ പാറമടയിലാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം രണ്ട് മീനൊക്കെ പിടിച്ചായിരുന്നു. അപ്പോൾ പാറമടയുടെ ഇപ്പോഴത്തെ ഒരവസ്ഥ എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ അകത്ത് നമ്മൾ അടിച്ചു പറ്റിയതാണല്ലോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ഒരുപാട് വെള്ളം കാണുന്നു. വെള്ളം കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ അപ്പുറത്ത് നിന്ന് ഇപ്പുറത്തേക്ക് അടിക്കുന്നുണ്ട്. ഒരു മോട്ടർ വെച്ച് അടിക്കുന്നുണ്ട്, രണ്ട് മോട്ടർ വെച്ച് അടിക്കുന്നുണ്ട്. ഇപ്പോൾ ഇങ്ങോട്ട് നോക്കിയാൽ അറിയാം, ഇവിടുത്തെ താഴ്ച അറിയാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് വെള്ളം അത്യാവശ്യം വറ്റിയിട്ടുണ്ട്. ഇങ്ങോട്ട് നോക്കിയാൽ അറിയാം, അതുകൊണ്ടോ മുമ്പ് ആ മരക്കഷ്ണങ്ങളൊക്കെ കിടന്നു വെച്ചാൽ അവിടം വരെ വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ വെള്ളം വറ്റിയിട്ടുണ്ട്. വറ്റിയിട്ടുള്ള കാര്യം, നമ്മൾ ഇവിടെ നിന്ന് മോട്ടർ വെച്ചിട്ട്, അല്ല മുകളിൽ നിന്ന് മോട്ടർ വെച്ചിട്ട് അപ്പുറത്തേക്ക് അടിക്കുന്നുണ്ടാവും. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഡീസൽ തീർന്നുപോയി. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ അടിക്കാത്തത്. അപ്പോൾ നമുക്ക് ഡീസൽ മേടിക്കാൻ വേണ്ടി പോകണം. ഡീസൽ മേടിക്കാൻ പോകുമ്പോൾ ഒരു ഭയങ്കര രസകരമായിട്ടുള്ളൊരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സ്ഥിരമായിട്ടൊരു സ്ഥലത്ത് നിന്ന് തന്നെയാണ് ഡീസൽ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ ഇതിനു വേണ്ടി ഒരുപാട് ഡീസൽ വാങ്ങി. അപ്പോൾ ആ ഒരു പമ്പ് നിങ്ങൾ ഉറപ്പായിട്ടും കണ്ടിരിക്കേണ്ട ഒരു പമ്പ് തന്നെയാണ്. അപ്പോൾ ആ ഒരു പമ്പ് നമുക്ക് ഞാൻ കാണിച്ചു തരാം. എന്തായാലും നമുക്ക് ഡീസൽ വാങ്ങണം. ഓക്കെ, പിന്നെ ഇവിടെ എന്തോരം വെള്ളം വീണില്ല, ഇവിടെ എന്തോരം വെള്ളം കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് കാണിക്കാം. നമ്മൾ കഴിഞ്ഞ ദിവസം നോക്കിയപ്പോൾ 5.5 മീറ്ററും കൂടി വറ്റാനുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ 5.5 അല്ല, കുറച്ചും കൂടി വറ്റിയിട്ടുണ്ട്. ഒരു എനിക്കൊന്നൊരു 4.5 മീറ്ററും കൂടി ആയിട്ടുണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ ഇടയ്ക്ക് ഒരു ദിവസം അടി നിർത്തി വെച്ചായിരുന്നു. അങ്ങനെ പല കാര്യങ്ങളും ഇതിൻ്റെ ഇടയ്ക്ക് നടക്കുന്നുണ്ട്. നമ്മൾ എല്ലാ ദിവസവും ചെയ്യുന്ന ഫുൾ കാര്യങ്ങളും നമുക്ക് കാണിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് കാണിക്കുക. നമുക്ക് ഈ ഡേ ഇൻ മൈ ലൈഫ് പോലെയൊക്കെ വീഡിയോ ചെക്ക് ചെയ്താൽ നമ്മളിവിടെ എന്തൊക്കെ ചെയ്യുന്നുണ്ട്, നമ്മളെവിടെയാണ് താമസിക്കുന്നത്, നമ്മളെപ്പോഴാണ് എഴുന്നേൽക്കുന്നത്, എപ്പോഴാണ് വന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കാണിക്കും. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ്, നീ എല്ലാവർക്കും അതൊന്നും ഇഷ്ടപ്പെടണമെന്നില്ല. അതുകൊണ്ടാണ് നമ്മളങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ല ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ കാണിക്കുന്നുള്ളൂ. കേങ്കേ, എന്താണ് അവസ്ഥ? എന്താണ് അവസ്ഥ എന്ന് വെച്ചാൽ, ഇന്നത്തെ ഒരു ദിവസത്തെ ഒരു നല്ല അടി അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ വെള്ളത്തിനെ പറ്റിക്കാൻ പറ്റും. അതായത് മുകളിലേക്ക് അടിച്ച് പറ്റിക്കണ്ട, ഇത് അവിടെ നിന്ന് മോട്ടർ താഴത്തേക്ക് ഇറക്കിയിട്ട് നമ്മളിപ്പോൾ ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാല് ആദ്യം കൂടി ബണ്ട് പിടിച്ച് അതിനകത്ത് അടിച്ച് നിറച്ച് പിന്നെ ഒരു വട്ടം അത് അങ്ങോട്ട് കാലിയാക്കി. ഇനി ഈ ഒരു പ്രാവശ്യത്തെ വെള്ളം കൂടി ഏകദേശം കൊണ്ട് ഫില്ല് ചെയ്ത് തീർക്കാൻ പറ്റും. പിന്നെ ചെറിയ എന്തെങ്കിലും മിസ്റ്റേക്ക് ഒക്കെ വരുന്നുണ്ടെങ്കിലും മുകളിലേക്ക് അടിച്ചാൽ മതിയോ? അങ്ങനെ ആകുമ്പോഴേക്കും പെട്ടെന്ന് ഈ സാധനം പറ്റി കിട്ടും. ഓക്കെ, നമ്മൾ പ്രതീക്ഷിക്കണം. അപ്പം നമുക്ക് ആദ്യം എന്താ ചെയ്യാനുള്ളത് എന്ന് വെച്ചാൽ, അവിടെ നിന്ന് സോറി മോട്ടർ നമുക്ക് താഴത്തേക്ക് ഇറക്കണം. ഈ രണ്ട് മോട്ടറും വെച്ച് അടിക്കണം. അത് താഴത്തേക്ക് ഇറക്കുന്നതിന് മുമ്പ് ഒരു കാര്യമുണ്ട്, പെട്രോൾ ഒന്ന് ഡീസൽ വാങ്ങിക്കണം. അപ്പോൾ നമ്മുടെ ആൾക്കാർക്ക് നമ്മുടെ ഡീസൽ വാങ്ങുന്ന പെട്രോൾ പമ്പ് ഒന്ന് കാണിച്ചു കൊടുക്കണ്ടേ? അതെ, പെട്രോൾ പമ്പൊക്കെ ഇപ്പോൾ വേറെ ലെവലായി. അതേപോലത്തെ പെട്രോൾ നമ്മളിവിടെ, അല്ല പെട്രോൾ അല്ല, ഡീസൽ നമ്മളിവിടത്തേക്ക് വാങ്ങിയിട്ടുണ്ട്. പിന്നെ വേറെ തരം ചെയ്തു, ഇതൊരു തീർത്ഥാടന കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ രാവിലെയും വൈകുന്നേരം ആളുകൾ ഒരുപാട് പേര് ഇവിടെ വരുന്നുണ്ട്, നോക്കുന്നുണ്ട്, പോകുന്നുണ്ടെന്നൊക്കെയാണ് അറിഞ്ഞത് കേട്ടോ. ഇല്ലാതെ ഉണ്ട്, അതുകൊണ്ട് ഒരുപാട് ആൾക്കാർ പിള്ളേരൊക്കെ ഉണ്ടെന്ന് നോക്കി. അപ്പോൾ എല്ലാവരും ഇതിൻ്റെ അടി കാണുക എന്നുള്ളതാണ് എല്ലാവരുടെയും ലക്ഷ്യം. അപ്പോൾ ഡീസലും അങ്ങനെയായിട്ട് ഇത് ഉണ്ടോ? ഒന്നും രണ്ടല്ല, 5 പാട്ടയുണ്ട്. 5 പാട്ടയിൽ നമ്മൾ ഒറ്റ ട്രിപ്പിൽ 14,000 രൂപയുടെ ഡീസലാണ് നമ്മൾ വാങ്ങുന്നത്. അപ്പോൾ 14,000 രൂപയുടെ ഡീസൽ 1.5 ദിവസം അടിക്കാനേ ഉള്ളു, അല്ലേ? 2 മോട്ടർ അടിക്കും, ഓയില്. അത് 1.5 ദിവസം അടിക്കാനേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ നമുക്കൊരു വണ്ടിയുണ്ട്. ഇപ്പോൾ വണ്ടിക്ക് നമുക്ക് പോയിട്ട് പെട്രോൾ പമ്പിൽ പോയി സാധനം വാങ്ങി പെട്രോൾ പമ്പൊക്കെ കണ്ടിട്ട് വരാം. അല്ല നമുക്ക് ആ വണ്ടിക്ക് അതിന് പോവാം, നമുക്ക് അതിന് പോവാം. എല്ലാവരും കൂടി ഇതിൻ്റെ അകത്ത് കയറാൻ പറ്റില്ലല്ലോ. പണ്ട് പെട്രോൾ കമ്പനിയിലായിരുന്നു. നിങ്ങളുടെ ഒരു കണക്കൂട്ടലിൽ എത്ര രൂപയുടെ ഡീസൽ നമ്മളവിടെ അടിച്ചിട്ടുണ്ടാവും എന്നൊന്ന് പറയാമോ?
അല്ലേ? ഏകദേശം കണക്ക് പറയാം, ഏകദേശം എത്ര രൂപയുടെ ഡീസൽ നമ്മൾ അടിച്ചിട്ടുണ്ടാവും പറയാം. ഇന്നത്തെ വരെ കൂട്ടിയാൽ മതി അല്ലേ? അതൊന്നും നിങ്ങൾക്ക് പറ്റിയ സമ്മാനമൊന്നും ഇല്ല, പറയുമ്പോ ഒരു ഇത് കിട്ടുമല്ലോ. അത് വേണ്ട. അപ്പം അതൊന്നും പറയാം. പിന്നെ ഈ പെട്രോൾ പമ്പ് വേണ്ട, നല്ല അടിപൊളി പെട്രോൾ പമ്പാണ്. അപ്പൊ ഇതിന്റെ അപ്പുറത്തെ ഒരു സ്ഥലം വാങ്ങിച്ചു എന്നാണ് അറിഞ്ഞത്, നമ്മുടെ പൈസ തന്നെ. അപ്പം പുതിയൊരു ചെറിയ പെട്രോൾ പമ്പ് ആയിരിക്കും വരും അല്ലേ? വലുത്. ആ പെട്രോൾ ഇവിടെ ഡീസൽ മാത്രം, അപ്പുറത്ത് പെട്രോൾ മാത്രം. അങ്ങനെ ഒരു സെറ്റപ്പ് റെഡിയാക്കാൻ പോകുന്നു കേൾക്കുന്നുണ്ട്, അറിയില്ല. എന്നാലും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന നമ്മൾ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഭാരത് പെട്രോളിയം, ഭാരത് ഇന്ത്യക്ക് വേണ്ടിയാ നമ്മൾ കൊടുത്തേക്കണം. ഇതുവരെ പറഞ്ഞത് ചെയ്തതല്ല, ഇന്ത്യക്ക് വേണ്ടിട്ടും ഇന്ത്യയുടെ വികസനത്തിന് വേണ്ടി എന്നും കാണോ. ഇപ്പൊ നമ്മുടെ ഒരു പ്രേക്ഷകനാണ്ടോ, ഞങ്ങളുടെ ഒരു പ്രേക്ഷകനാണെന്നാണ് പറഞ്ഞത്. പേര് പറ ഗോകുൽ. എത്രാം ക്ലാസ്സിൽ പഠിക്കുന്ന? നാലാം ക്ലാസ്. നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന ഗോകുൽ എന്ന പ്രേക്ഷകനാണ്. ഹായ് പറ ഹായ്. ഇന്ന് വരൂട്ടോ, വീഡിയോയിൽ വരും, അപ്പൊ കാണണോട്ടോ. ഇയാള് ഏത് കമ്പനിയിലായിരുന്നു പെട്രോളിയം? HP. ഇതാണ് 15,000 രൂപയുടെ പെട്രോൾ അടിച്ചിട്ടുണ്ട്, 157 ലിറ്റർ കേട്ടോ. പെട്രോൾ അടിച്ചു കഴിഞ്ഞിട്ടുണ്ട്, അപ്പൊ നമ്മുടെ വണ്ടി പോവുകയാണ്. അപ്പൊ നമുക്ക് പുറകെ അങ്ങ് പോവാം. ഇതുപോലത്തെ ഒരു ക്യാൻ എന്റെ വണ്ടിക്കകത്ത് പെട്രോൾ അടിച്ചിട്ടെങ്കിൽ ശരിക്കും ഇത്രയും ലിറ്റർ പെട്രോൾ വാങ്ങി വീട്ടിൽ വെച്ചിട്ടുണ്ടല്ലോ. എവിടെയെങ്കിലൊക്കെ കാറ് കൊടുത്തിട്ട് പോകണം, വെറുതെ പണിക്കൊന്നും പോകാണ്ട്. അല്ല, വീട്ടിൽ കാരണത്തെ അടിക്കണം, ഇത്രയും വാങ്ങി വെക്കാൻ വേണം. എന്നിട്ട് നമ്മൾ കറങ്ങി പോയി മൊത്തം എല്ലാ ദിവസവും എവിടെയെങ്കിലും അപ്പോഴും പണി പ്രശ്നമാണ്. ഇത് നമ്മളിത് ചുമന്നിട്ട് നടക്കണ്ടേ? വീട്ടിൽ വരണ്ടേ? എല്ലാവരും പമ്പിൽ നിന്ന് അടിച്ചാൽ പോരെ അല്ലേ? ഞാൻ പറയുന്നു, ഇത്രയും പെട്രോൾ കരുതി വെച്ചെങ്കിലേ എപ്പോഴും എവിടെയെങ്കിലും പോയാൽ കറങ്ങിയാൽ പോലെ, വണ്ടി എടുത്ത് പണിക്കും പോകണ്ട, ഒരിടത്തും പോകണ്ട. പെട്രോൾ ഉണ്ടായാൽ മതി. പെട്രോൾ ഇല്ല, ഡീസൽ. അല്ല, നമുക്ക് വണ്ടിയിൽ ഒഴിക്കാൻ പറ്റില്ല. ഇത് എന്റെ കയ്യിലായിരുന്നെങ്കിൽ ഞാൻ പെട്രോൾ വാങ്ങുള്ളൂ. ഡീസൽ ഡീസൽ അല്ല, ഇതറിഞ്ഞിട്ടെങ്കിൽ ഡീസൽ വണ്ടി എടുത്താൽ മതിയായിരുന്നു. ഇതിന്റെ അത് വരാലുണ്ടോ? വരാലുണ്ടായിരുന്നത്, ചൂണ്ടിടാ കിട്ടും സാധനം. ചൂണ്ടയുടെ വരാലിടുവാനൊന്നു. ആ, നമ്മള് വലിയ ക്യാനിൽ അടിച്ചിട്ട് വന്നു, എന്നിട്ട് ചെറിയ ക്യാനിലേക്ക് ആക്കിയിട്ട് നമ്മുടെ മോട്ടറിലേക്ക് ഒഴിക്കും. ഈ മോട്ടർ നമുക്ക് താഴത്തേക്ക് ഇറക്കിയിട്ട് ഇവിടെ നിന്ന് ഒരുമിച്ച് ഇപ്പുറത്തേക്ക് അടിക്കാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിൽ ഇപ്പോൾ ഒഴിക്കുക, അതായത് നേരെ താഴത്തേക്ക് ഇറക്കി വെച്ചിട്ട് ഒഴിക്കുക. അപ്പോൾ അത്രയൊന്നും വെയിറ്റ് നമ്മൾ തള്ളണ്ടല്ലോ. ബുദ്ധി ബുദ്ധി. ഡീസൽ ഇങ്ങനെ തീരുന്നതിനനുസരിച്ച് ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കും. അപ്പം നമുക്ക് എല്ലാം കൂടി കൊണ്ടുവരണ്ടല്ലോ, അതുകൊണ്ടാണ് ചെറിയ ക്യാനിൽ നിറച്ച് നിറച്ച് കൊണ്ടുവന്ന് ഇങ്ങനെ ഒഴിച്ചോണ്ടിരിക്കുക. നമ്മളെ കണ്ടിന്യൂസ് അടിച്ചുകൊണ്ടിരിക്കുവാണല്ലോ. നമ്മുടെ മോട്ടറിൻ്റെ ഓസ് താഴ്ത്താണ്, അപ്പോൾ അതിൻ്റെ പുട്ടുവാൽവ് മുകളിലേക്ക് എടുക്കണം. അപ്പോൾ അതിന് വേണ്ടി താഴത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇത് ഇച്ചിരി ഇടങ്ങേറ പരിപാടിയാണ്, അത് നോക്കിയിട്ടുണ്ടെങ്കിൽ ചെയ്തില്ലെങ്കിൽ പണിയാണ്. അത് താഴത്തേക്ക് നമ്മൾ ഇറങ്ങി ചെന്നിട്ടാണ് അത് അഴിച്ച് അതിൻ്റെ സാധനം എടുത്തിട്ട് നമുക്ക് മുകളിലേക്ക് എത്തണം. അപ്പോൾ ഹോസ് നമ്മൾ വലിച്ച് മുകളിലേക്ക് കയറ്റിയിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഉണ്ടാകുന്ന വെള്ളവും നമ്മൾ ഞെക്കി കളഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ അകത്തൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ അവിടെ കൊണ്ടേ വെച്ചടിക്കും, അത് കഴിഞ്ഞ് പിന്നെ ഇവിടെ കൊണ്ടുവരും, പിന്നെ അവിടെ കൊണ്ടുവരും. അങ്ങനെ എത്രാമത്തെ പ്രശ്നമാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നതെന്ന് അറിയാമോ. അപ്പം അതിൻ്റെ ബുദ്ധിമുട്ടും പണിയും ഒക്കെ ഉണ്ട്. പിന്നെ അതുണ്ട്, പുള്ളി ആ നൂലുമ പിടിച്ച് വലിച്ച് കയറി വരുന്നതാണ്ട. പുള്ളി എക്സ്പീരിയൻസ് ഉണ്ട്, അതുകൊണ്ടാണ് പുള്ളി കയറി വരുന്നത്. അത് പറയാം. നോക്ക് 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 നോക്ക്. പോരട്ടെ പോരട്ടെ പോരട്ടെ. നമ്മൾ മോട്ടർ താഴേക്ക് കൊണ്ടുപോകാൻ പോവാണ്. അപ്പം ഇതിൻ്റെ അകത്തൊരു പ്രശ്നമുണ്ട്. കഴിഞ്ഞ ദിവസം മോട്ടർ കംപ്ലൈന്റ് ആയി അല്ലേ? ഈ മോട്ടർ കംപ്ലൈന്റ് ആയി. ഒരു ദിവസം നമ്മൾ പണിയെടുത്ത ഒരു ദിവസം പണിയെടുത്തിട്ടാണ് ഈ സാധനം നമ്മൾ ശരിയാക്കിയത്. കംപ്ലൈന്റ് ആയ മോട്ടർ. അപ്പൊ അതുകൊണ്ടാണ് ഒരു ദിവസം ഞാൻ പറഞ്ഞില്ല അടിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞില്ല. ഒരു ദിവസം സാധനം കംപ്ലൈന്റ് ആയിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ ഒരുപാട് ലേറ്റ് ആവുന്നുണ്ട് നമ്മൾ ഇവിടെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ. ആ പോന്ന് 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 പോന്ന്. എന്റെ പൊന്നെ
അപ്പൊ ആദ്യം പൈപ്പ് അവരങ്ങോട്ട് കൊണ്ടുപോവാണ്, പൈപ്പ് കൊണ്ടിട്ട് അല്ലെങ്കിൽ അവിടെ ഇവിടെ ഇട്ടിട്ട് ഇത് ബ്ലോക്ക് ആവും. ഓക്കെ, ഇതിന് തിരിച്ച് തിരിക്കണോ അല്ലെങ്കിൽ നേരെ വലിച്ചിട്ടുണ്ടോ? ഇവിടെ ആയിട്ട് തിരിച്ച്, ആ ഓക്കെ, ഇവിടെ ആയിട്ട് തിരിച്ചിട്ട് കൊണ്ടുപോകണം. പിന്നെ ഈ ഓസൺ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്, മൊത്തം ഇടങ്ങേറാണ്. ഒരു ഒരു കാര്യത്തിൽ നമുക്ക് ഈസി ആയിട്ടൊരു കാര്യം ഇവിടെ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്, മൊത്തം ഇടങ്ങേറാണ്. ആ അതെ, ജെ സി ബി വന്ന് വീതി കൂട്ടിയ സ്ഥലമാണിത്. അല്ല അത് നല്ല നന്നായി, അല്ല നമുക്ക് വർക്ക് ചെയ്യാൻ സുഖമായി. അപ്പൊ നമ്മള് മോട്ടർ വലിക്കണമെങ്കിൽ ഇതേപോലെ ആദ്യം ഒരു ചെറിയ കെട്ടൊക്കെ ഇട്ടിട്ട് വേണം വലിക്കാനായിട്ട്. അപ്പം ഇത്ര ആളുണ്ടെങ്കിൽ മാത്രമേ ഇത് ഇവിടെ ഉരുട്ടി കൊണ്ടുപോകാനും പറ്റുള്ളൂ. ഭയങ്കര കെയർഫുൾ ആയിട്ട് ആ സൈഡ് 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 ഞാൻ പണിയൊന്നും എടുക്കുന്നില്ലെന്ന് പറയുന്നത് ഇതുണ്ട്, ഇത് ഞാനാണ് കൊണ്ടുപോകുന്നത്. റോബി ഇവിടെ നിന്ന് ബാലൻസ് ചെയ്ത് കൊടുക്കണം, എന്നാലേ പോരട്ടെ. അതെ, ഇത് സാധനം കറക്റ്റ് ബാലൻസ് ചെയ്തില്ലെങ്കിലുണ്ടല്ലോ ഇത് ഇങ്ങനെ വളഞ്ഞു തിരിഞ്ഞു പോയിട്ടുണ്ട്. ആ ആ മൊത്തം തിരിക്കണം. ആ ഓക്കെ ഓക്കെ, ആ സൈഡ് തിരിച്ചാലേ കറക്റ്റ് ആയിട്ട് ഇത് കൊണ്ടുവന്നിട്ടുള്ളൂ. ആ പോട്ടെ പോട്ടെ, അല്ലെങ്കിൽ ഇത് ഇങ്ങനെ പോയ ഒരു പ്രശ്നമുണ്ട് ഇറക്കുമ്പോ. ആ ഓക്കെ ഓക്കെ, അത്ര റിസ്ക് പരിപാടിയാണ് മോനെ. ഇത് എത്രാമത്തെ കേറ്റലുറക്കലാണെന്ന് അറിയാമോ? ഒരുപാട് പ്രാവശ്യം നമ്മൾ കേറ്റിറക്കുന്നത്. അപ്പം നമ്മൾ മാത്രമല്ല, നമുക്ക് ഇവിടെ ഉള്ള നാട്ടിലുള്ള ആൾക്കാരുടെ സപ്പോർട്ട് ഭയങ്കര വലുതാണ്. അപ്പൊ അവര് നമ്മൾ ഒരുപാട് സഹായിക്കുന്നുണ്ട് കേട്ടോ. നോക്ക നോക്ക നോക്ക്, വീഴല്ലേ വീഴല്ലേ. ശ്രദ്ധിക്കട്ടോ ശ്രദ്ധിക്ക. ഇല്ല അപ്പുറത്ത് കൊണ്ടുപോണത്, അത് മാറ്റാ മാറ്റാ, പൊക്കി മാറ്റാ, ഒന്ന് ഓഫ് ചെയ്തിട്ട്. അല്ല ഓഫ് ചെയ്തിട്ടേ നമ്മൾ മോട്ടർ താഴെ എത്തിച്ചിട്ടുണ്ട്. പക്ഷെ ഇനി താഴെ എത്തിച്ചത് മാത്രല്ല, ഇനിയാണ് പണിയുള്ളത്. അതായത് നമ്മള് മറ്റേ ഓസ് കെട്ടി താഴെ തരണം, പിന്നെ അതിൻ്റെ അകത്ത് വെള്ളം നിറക്കണം, പിന്നെ മുകളിൽ നിന്ന് ഇതിന്റെ പൈപ്പ് കൊണ്ടുവന്നെ അങ്ങോട്ട് ഇടാനായിട്ട്. അങ്ങനെ പണിയോ പണിയുണ്ട്, ചെയ്യാം. എല്ലാം താഴെ വെച്ചടിക്കാന്ന്, മാക്സിമം താഴെ പോട്ടെ, അത്രയും പവർ കിട്ടും മോട്ടറിന്. ഇവിടെ പൊക്കിയാ പോരാ എല്ലാരും കൂടി, അല്ലാതെ പൊക്കിയാ മതി. ആ ഇവിടെ നമ്മൾ ഇത്രയും പേരല്ലേ, ഒരു രണ്ട് മൂന്ന് പേര് പൊക്കി, രണ്ട് പേര് വന്നിട്ട് പിടിച്ച് ചെയ്തിട്ടുണ്ട്. മറ്റേ മോട്ടർ അടിയിൽ എത്തിക്കണം ആദ്യം, അന്നാ ഇവിടെ എത്തിച്ചിട്ട് നമുക്ക് പതുക്കെ പതുക്കെ പൊക്കിയാൻ കൊടുക്കാം. അതെ അതെ, വലിയ ഡ്രൈവ്, നല്ല ഡ്രൈവറാ. നമ്മളെന്താ വലിയ പരീക്ഷ, ഇവിടെ ഓടിച്ച് കഴിവ് തെളിയിച്ച ആളല്ലേ. ആർക്കോ മോട്ടർ ഇനിയും നമ്മൾ താഴേക്ക് ഇറക്കണ്ടോ? താഴേക്ക് ഇറക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇരിക്കുന്ന മോട്ടർ ഉണ്ടല്ലോ, ഇപ്പൊ ഇരിക്കുന്ന മോട്ടറിനേക്കാളും കുറച്ചും കൂടി താഴത്തേക്ക് ഇറക്കണം. അതായത് വെള്ളം വറ്റുന്നതിനനുസരിച്ച് ഓൾറെഡി നമ്മൾ മോട്ടർ താഴത്തേക്ക് ഇറക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ പണി. അപ്പൊ നമ്മൾ ഇപ്പൊ ഈ ആൾക്കാരുള്ള സമയത്ത് തന്നെ ഉള്ള രീതിയിൽ നമ്മൾ പരമാവധി താഴത്തേക്ക് ഇറക്കാന്ന് വിചാരിക്കണം. മോട്ടർ ഇറക്കാനായിട്ട് നമ്മുടെ ഇപ്പോഴത്തെ മോട്ടറിന്റെ ഓസ് വെള്ളത്തിലേക്ക് ഇട്ടുണ്ട്. അപ്പൊ അത് പയ്യെ പൊക്കി പിടിച്ചിട്ടാണ് നമ്മൾ താഴത്തേക്ക് ഇറക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് അതിന്റെ മുകളിൽ കൂടെ ഇറക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ പിന്നെ അത് അഴിക്കണം. അഴിക്കലൊന്നും നടപടി ആവില്ല, അഴിച്ച് പിന്നെ പിന്നെ കെട്ടിവെക്കലൊക്കെ പണിയാം. അപ്പൊ അടുത്ത് നമ്മൾ പൊക്കിയിട്ട് നേരെ താഴത്തേക്ക് ഇറക്കിണ്ടാവും, കുറച്ചും കൂടി താഴേക്ക് ഇറക്കിയിട്ടാണ് നമ്മൾ അടിക്കാൻ വേണ്ടി പോകുന്നത്. ഇത് കണ്ടോ, ഇത് കണ്ടിട്ട് നിന്നിട്ട് തന്നെ വിഷമിച്ചു പോകുന്ന ആൾക്കാര്, അതേപോലത്തെ അവസ്ഥയാണ്. ഇവിടെ കിട്ടിയാ മതി, ഒന്നും ചെയ്യാനല്ല, ഇവിടെ ഇവിടെ കിട്ടിയാ മതി. ഇനി അങ്ങോട്ട് പോയാൽ ചിലപ്പോഴേ മണ്ണി മുട്ടാൻ ചാൻസ് ഉണ്ട്. മറ്റേ സാധനം പോയിട്ട് മതി മതി, ഇനി അങ്ങടെ ആ ട്രാക്കിൽ ഇടുവോ, അല്ലെങ്കിൽ നമ്മള് ഇവിടെ ഇട്ടാ മതി. ആ സൈലോട്ട് ആക്കിയാ അത്രയും നല്ല കാര്യം. അല്ല മതി മതി, കുത്തനെ ആക്കണ്ട, മതി 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 മതി, കുത്തനെ ആക്കണ്ട. എന്താ പറയാ, വൈപ്പ് ഒന്നുകൂടെ ഹോൾഡ് ചെയ്യാൻ ചെയ്തോട്ടെ, അല്ലെങ്കിൽ ചിലപ്പോ ഓടിയാൻ ചാൻസ് ഉണ്ട് വൈപ്പ്. ഇത് പൈപ്പ് ഇടുമ്പോ വളഞ്ഞിറക്കും. അല്ലടാ, അത് ഇവിടെ ഒന്ന് ഹോൾഡ് ചെയ്തേക്കുന്നു.
ഏത് വളഞ്ഞു കൊടുക്കുന്ന അത് വളച്ചു വെക്കാല്ല, ഇഷ്ടമുള്ള പോലെ വെക്കാല്ല. അത് താഴത്തേക്ക് പോവാതിരിക്കാനായിട്ട് ഒരു നല്ല അട വെക്കണം. ഇവിടുന്ന് കോരി എടുക്കാൻ ഒരു ചെറിയ അട വെച്ചിട്ടുണ്ട്, കുഴപ്പമില്ല. ഇനി നമുക്ക് ഓസും കാര്യങ്ങളൊക്കെ എല്ലാം കണക്ട് ചെയ്യണം. കണക്ട് ചെയ്യാലും നല്ല പണിയാണ്. കണക്ട് ചെയ്തിട്ട് നമുക്ക് അടി തുടങ്ങാം. ആ അതന്നെ, നല്ല ശക്തിയായിട്ട് ഇളക്കി അങ്ങോട്ട് കയറ്റിയാലേ അവനത് നിൽക്കുള്ളൂ, വിട്ടു പോകാമല്ലോ. പിന്നെ ഇനി ഇതിൽ വെള്ളം ഒഴിക്കണം, അങ്ങനെ ഒരുപാട് പരിപാടി ഉണ്ട്. അപ്പൊ ഈ വെള്ളത്തിന്റെ പ്രഷർ വരുമ്പോ ടൈറ്റായിട്ട് അതിനുവേണ്ടി നന്നായിട്ട് ഇളക്കി കയറ്റണം. മോട്ടറിന്റെ അകത്തേക്ക് വെള്ളം ഒഴിക്കണം. വെള്ളം ഒഴിക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് വെള്ളം കളഞ്ഞിട്ടാണ് പൈപ്പും മോട്ടറൊക്കെ ഇറക്കി. അപ്പൊ ഫുള്ള് വെള്ളം നിറച്ച് ഒഴിച്ചിട്ട് വേണം ഇതിന്റെ മുകളിലത്തെ പൈപ്പ് ഫിറ്റ് ചെയ്യാൻ. അത് പൈപ്പ് ഫിറ്റ് ചെയ്തിട്ട് അതിന്റെ പുറകിൽ വാൽവുണ്ട്, അതും കൂടി കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് മുകളിലേക്ക് അടിക്കാനായിട്ട്. അത് മുകളിലായിരിക്കണം, അത് മുകളിൽ നിന്ന് താഴത്തേക്ക് ഇറക്കണം. കൊള്ളാം, കറക്റ്റ് സ്ഥലത്തൂടിയാ പോയത്. ആ കണ്ടു അത് അവിടെയും ഇതിന്റെ വെയിറ്റ് കാരണം തിരിഞ്ഞു പോണടാ. ആദ്യമായിട്ടാണ് കഷ്ടപ്പെടാണ്ട് വെള്ളം നിറക്കാൻ പറ്റിയത്. മറ്റേത് വെള്ളം അവിടെ നിന്ന് വേണമെന്നൊക്കെ ചുമന്നുണ്ട് വന്നിട്ടാണ് ഒഴിക്കണം. ഇതിപ്പോ നമ്മള് കയറ് കെട്ടിയത് കൊണ്ട് കൊള്ളാം അല്ലേ. നീ സ്കൂളിൽ പോയപ്പോ വെള്ളം കോരാൻ പോയി, ഞാൻ പഠിക്കാൻ പോയി. ഇവ ഏത് നിലത്തിന്നായിരിക്കും ചോദിക്കണല്ലേ. അപ്പൊ നമ്മ രണ്ടുപേരും സെയിം ലെവലിൽ തന്നെ. എന്താടാ ഇടക്കിടക്ക് പിടച്ച് കാണിക്കുന്നുണ്ട്, പക്ഷെ എന്നിട്ട് നിറയണില്ലേ. പെരുമ്പാമ്പിനെ പോലെ ഇരിക്കുന്നത് നമ്മുടെ ഹോസിന്റെ കണക്ഷൻ കൊടുക്കുന്നതിന്റെ അറ്റം ആണ്ട. അപ്പൊ അത് നാലഞ്ചു പേര് ഒരുമിച്ച് പോയതുകൊണ്ട് സാധനം ഒരുമിച്ച് എടുത്തോണ്ടിരാൻ പറ്റി. അത് നേരെ കണക്ട് ചെയ്താൽ മതി. കണക്ട് ചെയ്തിട്ട് ഇതിന്റെ പുറകെ വേറെ ഹോസും കൂടി കണക്ട് ചെയ്യണം. അല്ല വെള്ളം നിറഞ്ഞിട്ടില്ലെന്ന് മനസ്സിലായി. നീ ഒറ്റക്ക് നിറഞ്ഞ ഞാൻ കാണിച്ചുതരാം. ഒറ്റക്ക് നിറേ, ഒറ്റക്കൊന്ന് കമത്തിട്ടെ. അറിയാം നീ ഒറ്റക്കന്നെ ചെയ്തോ. ആ ഒരു പകരം ഒരുക്കോ, പെട്ടെന്ന് ഒരുക്കോ, ഒരു പക്കരി പെട്ടെന്ന് ഒരുക്കോടാ. അല്ല അവന് നന്നായിട്ട് വെള്ളം കോരാൻ അറിയാന്ന് പറഞ്ഞോണ്ട. അല്ല ഫസ്റ്റേക്ക് പോകണ്ടായാലും. അപ്പൊ ഈ മോട്ടറിന്റെ അകത്തും ഡീസൽ ഇല്ലായിരുന്നു. അപ്പൊ ഡീസൽ ഇതിന്റെ അകത്ത് ഒഴിക്കണം, രണ്ടിലും തീർന്നിരിക്കുവായിരുന്നു. അപ്പൊ ഇതും രണ്ട് ക്യാൻ ഒഴിച്ചിട്ടുണ്ട്, എന്നാലേ അത് നമുക്ക് കറക്റ്റായിട്ട് ആവശ്യമുള്ളൂ. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ നിറച്ച് നിറച്ച് കൊടുത്തോണ്ടിരുന്നാൽ മതി, വേറെ കുഴപ്പമില്ല. മോട്ടർ അടിക്കുമ്പോഴും മോട്ടർ അടിച്ചോണ്ടിരിക്കുമ്പോഴാണെങ്കിൽ ഇത് മോടി തുറന്ന് നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ വേറെ പ്രശ്നമില്ല. അപ്പൊ നമ്മൾ ആവശ്യത്തിന് ഇങ്ങനെ ഡീസൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം, പറഞ്ഞാൽ ഇരുന്ന് അങ്ങ് അടിച്ചോളൂ. ആഴ്ചയിൽ ഒരു പ്രാവശ്യം കംപ്ലൈന്റ് ആവുള്ളു. സാധനങ്ങൾ പെട്ടെന്ന് രണ്ട് ബോൾട്ട് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഈ പൈപ്പ് നമ്മൾ പെട്ടെന്ന് കണക്ട് ചെയ്യണം. പെട്ടെന്ന് കണക്ട് ചെയ്ത് സ്ക്രൂ നെട്ടും ബോൾട്ടും ഇട്ട് പൂട്ടിയിട്ട് അത് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം. ദേ ഇവിടെ അപ്പൊ നല്ല ഹൈ സ്പീഡില് നമ്മുടെ വെള്ളം നന്നായിട്ട് പോകുന്നുണ്ട്. നന്നായിട്ട് നമ്മൾ ഇറക്കി വെച്ച് അടിക്കുന്നോണ്ടാണ് നന്നായിട്ട് ഹൈ സ്പീഡില് വെള്ളം പോകുന്നുണ്ട് രണ്ട് മോട്ടറും. അപ്പൊ നമ്മൾ രണ്ട് മോട്ടറും വെച്ച് അടിച്ചിട്ടുണ്ട്. രണ്ടും അപ്പുറത്തു നിന്ന് ഇപ്പുറത്തേക്കാണ് അടിക്കുന്നത്. കുറെ വെള്ളം നമ്മൾ ഇവിടെ നിന്ന് മുകളിലേക്ക് അടിച്ചു കളഞ്ഞിട്ടുണ്ട്. അപ്പൊ ഉറപ്പായിട്ടും എത്ര ഇനി ഒരു ഏകദേശം രണ്ടു ദിവസത്തിനുള്ളിൽ പറ്റുമെന്നാണ് നമ്മൾ ഈ ഒരു കണ്ടീഷനോട് പോകണമെന്നുണ്ടെങ്കിൽ രണ്ടു ദിവസത്തിനുള്ളിൽ നമ്മൾ മഴയും മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ല എങ്കിൽ രണ്ട് ദിവസത്തിനുള്ളിൽ നമ്മുടെ പാറമട വറ്റി രണ്ടാമത്തെ ദിവസം നമുക്ക് മീൻ പിടിക്കാൻ പറ്റും. ഉറപ്പ്.
എളുപ്പമായിട്ട് നമുക്ക് മീൻ പിടിക്കാൻ പറ്റും. അപ്പം ബാക്കി കാര്യങ്ങളൊക്കെ എല്ലാം റെഡിയാണ്. പിന്നെ ഈ പറയുന്ന പോലെ അതേപോലെ ഇവിടെ കിടന്ന് പണിയെടുക്കുന്നുണ്ട്. ഇപ്പൊ പുള്ളിയാണെങ്കിലും പിന്നെ നമ്മുടെ ഇവിടെ ഓണറാണെങ്കിലും നമ്മുടെ ഇവിടെ ഉള്ള സുഹൃത്തുക്കളാണെങ്കിലും എല്ലാവരും നന്നായിട്ട് പണിയെടുക്കുന്നുണ്ട്. അപ്പം അതിൽ നമുക്ക് പറ്റാവുന്ന കാര്യങ്ങളാണ് നമ്മൾ വീഡിയോയിലൂടെ കാണിക്കുന്നത്. എല്ലാ കാര്യങ്ങളും ഒന്നും കാണിക്കാനൊന്നും പറ്റില്ല, പറ്റുന്ന കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ ഇത് ഇതിന്റെ ആ ഒരു ബുദ്ധിമുട്ട് ഒന്ന് മനസ്സിലാക്കി അണ്ടർസ്റ്റാൻഡ് ചെയ്ത് നമ്മളോട് സഹകരിക്കുക, അത്ര എനിക്ക് പറയാനുള്ളത്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. അല്ല, അടുത്ത വീഡിയോ എന്തായാലും എന്തെങ്കിലും ഒരു സംഭവം നടക്കുന്ന രീതിയിൽ വിചാരിക്കാം. അതെ, നമുക്ക് മീൻ പിടിക്കാൻ തുടങ്ങാൻ പറ്റും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ അടുത്ത വീഡിയോ.